അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധമായ റമദാനു ഷെരീഫാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് പ്രതിഫലങ്ങൾ ഓഫർ ചെയ്യപ്പെടുന്ന ഈ പുണ്യമാസത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യത. ഏതെല്ലാം രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവോ അതൊക്കെയും കണ്ടെത്തി ചെയ്യേണ്ടത് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട ഏറ്റവും വലിയ കടമയായി നാം മനസ്സിലാക്കണം. റമദാനിലെ നിസ്കാരങ്ങൾക്ക് മറ്റു മാസങ്ങളിലെ നിസ്കാരത്തിനേക്കാൾ ഏറെ പ്രതിഫലമുണ്ട്. റമദാനിലെ ഓരോ സൽക്കർമ്മങ്ങൾക്കും ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളൊക്കെയും കൃത്യമായി ചെയ്യുന്നതോടൊപ്പം വിശുദ്ധ റമദാനിൽ പ്രത്യേകമായി നിർവഹിക്കപ്പെടുന്ന തറാവീഹ് നിസ്കാരം ഒരു ദിവസം പോലും വിട്ടുപോകാതെ നിലക്ക് നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. പലർക്കും തറാവീഹ് നിസ്കാരം പ്രയാസമാണ്, അതിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നിലക്കുള്ള പേടി കൊണ്ട് നിസ്കരിക്കാത്തവർ പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്ത്രീകൾ അത് നിർവഹിക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ പലരും ഉപേക്ഷിക്കുന്നതായി കാണാം. എന്നാൽ വിശുദ്ധ റമദാനിൽ മാത്രം ലഭിക്കുന്ന ഈ ഒരു നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. വളരെ സിമ്പിളായിക്കൊണ്ട് എങ്ങനെ തറാവീഹ് നിസ്കരിക്കാം എന്നതിൻ്റെ രൂപമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. തറാവീഹ് നിസ്കാരം എന്നുള്ളത് വിശുദ്ധ റമദാനിൽ മാത്രം പ്രത്യേകമായ നിസ്കാരമാണെന്ന് നാം നേരത്തെ സൂചിപ്പിച്ചല്ലോ. തറാവീഹിൻ്റെ സമയം ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. ഇതിനിടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും തറാവീഹ് നിസ്കാരം നമുക്ക് നിർവഹിക്കാം. എന്നാൽ ഏറ്റവും പുണ്യമായ സമയം ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തറാവീഹ് നിസ്കാരം നിർവഹിക്കലാണ് ഏറ്റവും പുണ്യമായ സമയം. തറാവീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് തറാവീഹ് മൊത്തം 20 റക്അത്താണ്. 10 സലാമ് കൊണ്ട് അവസാനിക്കുന്ന 10 പ്രാവശ്യം ഈ 2 റക്അത്ത് വീതം നിസ്കരിച്ചുകൊണ്ടാണ് 20 റക്അത്ത് പൂർത്തീകരിക്കേണ്ടത്. ഒരൊറ്റ സലാമിൽ 4 റക്അത്തോ അതിൽ കൂടുതലോ നിർവഹിച്ചാൽ തറാവീഹായി വിടുകയില്ല എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. തറാവീഹ് എന്ന് പറയുമ്പോൾ തന്നെ അല്പം അടങ്ങുക, ആശ്വാസം എടുത്തുകൊണ്ടുള്ള നിസ്കാരമായതുകൊണ്ട് തന്നെ ഓരോ 4 റക്അത്ത് കൂടുമ്പോഴും അല്പം അടങ്ങി വേണ്ട ദിക്റുകളും തസ്ബീഹുകളോ ദുആകളൊക്കെ നിർവഹിച്ച് ബാക്കിയുള്ള നിസ്കാരം തുടരലാണ് വേണ്ടത്. തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അസ്സലാത്തു ജാമിഅ എന്ന് പറഞ്ഞുകൊണ്ട് തറാവീഹ് തുടങ്ങൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തറാവീഹിൻ്റെ നിയ്യത്ത് ഓരോ 2 റക്അത്തിലും തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് ഓരോ 2 റക്അത്തും നിസ്കരിക്കേണ്ടത്. അതേപോലെ റമദാനിലെ നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് എന്നും കരുതാവുന്നതാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കരിക്കലാണ് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്യലാണ് ഏറ്റവും ഉത്തമമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന സൂറത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമായതുകൊണ്ട് തന്നെ ആരും ഉപേക്ഷിക്കരുത് എന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ്. ഓരോ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ആദ്യം വജ്ജഹത്തു, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം നമുക്കറിയുന്ന സൂറത്തുകൾ ഓതി ശേഷം റുക്കൂഉ്, ഇഴ്തിദാല്, സുജൂദ്, സാധാരണ നിസ്കാരം പോലെ നിസ്കാരം, 2 റക്അത്ത് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നിന്നുള്ള നിസ്കാരം, ഇങ്ങനെയാണ് ഇതിൻ്റെ നിർവഹിക്കേണ്ട രൂപം. അതിനിടയിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളും ദുആകളൊക്കെയും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെയും പ്രചാരത്തിലിരിക്കുന്ന രൂപത്തിലുള്ള നിസ്കാരങ്ങൾ ആ രൂപത്തിലും കൊണ്ടുപോകാവുന്നതാണ്. 4 റക്അത്ത് കഴിഞ്ഞാൽ അല്പം അടങ്ങൽ സുന്നത്തായതുകൊണ്ട് തന്നെ
റമദാൻ മാസത്തിൽ കൃത്യമായി നാം നിർവഹിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്നതും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ആദ്യത്തെ പത്തിലുള്ള ദിക്റും രണ്ടാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റും മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ അതഖ്നി മിനന്നാർ വ അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ഈ ദിക്റുകളൊക്കെയും നിർവഹിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രൂപത്തിൽ തറാവീഹ് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിക്കുക. തറാവീഹ് നിസ്കാരത്തിന് ശേഷം ദുആകൾ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്റി റമദാൻ ഉതഖാ വ തുലഖാ വ ഖുലസാ വ ഉമനാ മിനന്നാർ اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين. ഈ പ്രാർത്ഥന പണ്ട് മുതലേ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെയും ദുആ ചെയ്തു വരുന്ന ദുആയാണ്. ഈ ദുആയും മറ്റു ദുആകളൊക്കെയും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെയും ഈ തറാവീഹിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, അവർ എല്ലാവരും ഒരുമിച്ചുകൂടി ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ ചെറിയ മക്കളൊക്കെയും അതുവഴി തറാവീഹ് നിസ്കാരം ശീലിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. പിന്നീട് അവർ അവരുടെ ജീവിതകാലം മുഴുവനും നിസ്കരിക്കപ്പെടുന്ന ഓരോ തറാവീഹിനും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതോടൊപ്പം നമുക്കും ലഭിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ച് അവരൊക്കെയും തറാവീഹ് നിസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.